എനിക്ക് എന്തുമാത്രം പടത്തിന്റെ ഒരു സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ എങ്ങനെ പറയണമെന്ന് അറിയില്ല. ആക്ച്വലി അത് ആക്ച്വലി ആ ഇതിന്റെ മെയിൻ സോള് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു കാണുമ്പോൾ അതിൻ്റെ ഉള്ളൊരു എന്താ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ഒരു ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുന്ന ഒരു കഥയാണ്. ഫീൽ ഗുഡ് മൂവിയാണോ അതെങ്ങനെ? ആ ഫീൽ ഗുഡ് ആയിരിക്കും. കളക്ട് ചെയ്യാൻ പറ്റും, എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സ്റ്റേജിൽ സംഭവിച്ചിട്ടുണ്ടാവാം എന്നൊരു ഇൻസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അത് റിലേറ്റബിൾ ആയിരിക്കും. ഒരു പാനിൻ്റെ നടിയുടെ ഒപ്പമാണ് എക്സൈറ്റഡ് ആണ്. പക്ഷേ ഫസ്റ്റ് ഓഫ് മെനി മെനി സക്സസ്ഫുൾ വൺസ് അല്ലേ ഐ എം ഹോപ്പിംഗ്. ഇറ്റ്സ് എ വെരി സോളിഡ് ടീം, സോ എക്സൈറ്റഡ് ആണ്. കുറേ നാൾക്ക് ശേഷമാണ് മാളവിക മലയാളത്തിലേക്ക്? എനിക്ക് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ ലാസ്റ്റ് ചെയ്ത പടം തമിഴിലാണ്, പിന്നെ ഹിന്ദിയിലൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അത് നെക്സ്റ്റ് ഇയർ റിലീസാവും. നെക്സ്റ്റ് ചെയ്യുന്നത് തെലുങ്കിലാണ്. അപ്പോൾ ഞാൻ മലയാളത്തിൽ പ്ലാൻ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വന്ന സമയത്ത് ഐ ജസ്റ്റ് ഫെൽ ഇൻ ലവ് ആൻഡ് ഐ ഹാഡ് ടു ഡു ഇറ്റ്. ആൻഡ് എനിക്ക് കേട്ടപാട് എനിക്ക് പെട്ടെന്നൊരു കണക്ഷൻ തോന്നി ക്യാരക്ടറിനോടും സ്റ്റോറിയോടും. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ആയിരുന്നു. പക്ഷേ ഐ എം വെരി എക്സൈറ്റഡ്. ഇവിടെ വന്നപ്പോൾ എം എൽ എന്നോട് പറഞ്ഞു 8:30 സമയം പറഞ്ഞത് എന്ന്. ഞാൻ രാവിലെ ഇന്നലെ കണ്ണൂരിലെ പരിപാടി കഴിഞ്ഞ് രാവിലെ ട്രെയിനിനാണ് എത്തിയത്. അപ്പോൾ സംഘാടകരോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ട്രെയിനിൽ വന്ന് പിന്നെ റെഡിയായിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ, അപ്പോൾ അത്രയും സമയമെടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പലരും ഇവിടെ 8:30 തന്നെ എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കുക, ബോധപൂർവ്വം വൈകിട്ടുള്ളതല്ല. സാധാരണഗതിയിൽ ഇത്ര ദൂരം ഇനി 10 മണിക്ക് എനിക്ക് വേറെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഞാൻ ഏൽക്കാറില്ല. പക്ഷെ ബെന്യാമൻ പറഞ്ഞതായതുകൊണ്ട് ബെന്യാമിനോട് എനിക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിന് വരാം എന്ന് സമ്മതിച്ചത്. ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു.